നമസ്കാരം എൻ പി എസുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് മുൻപ് ചെയ്ത വീഡിയോ അതായത് എൻ പി എസിന്റെ ഒന്നാം ഭാഗമായ ആ വീഡിയോ അവസാനിച്ചത് എങ്ങനെ ഓൺലൈനായി പുതുതായി ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരിയെ എൻ പി എസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ സ്പാർക്കിൽ ചെയ്യാം എന്നായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ അവരുടെ അപേക്ഷ ജില്ലാ ട്രഷറിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ നമ്മൾ പഠിച്ചത് അതിനുശേഷം ഈ അപേക്ഷയുടെ ഹാർഡ് കോപ്പി ഒരു ആറേഴ് ഡോക്യുമെന്റ്സ് ഇതെല്ലാം സഹിതം ജീവനക്കാരൻ തന്നെ ജില്ലാ ട്രഷറി ഓഫീസിലെത്തുകയും അവിടെ ജില്ലാ ട്രഷറി ഓഫീസർക്ക് നേരിട്ട് അപേക്ഷ നൽകുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്നും ആ എംപ്ലോയിക്ക് അറിവ് കിട്ടി ഇനി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു എസ് എം എസ് വരും അതിൽ പ്രാൺ നമ്പർ ഉണ്ടാകും അതിനുശേഷം ആ ജീവനക്കാരൻ തന്റെ പേഴ്സണൽ ലോഗിനിൽ കയറി പേഴ്സണൽ മെമ്മോറാണ്ടയിൽ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസിൽ പ്രാൺ നോക്കിയാൽ മതി അതിൽ തന്റെ പ്രാൺ നമ്പർ എൻടർ ആയിരിക്കുന്നതായി കാണാൻ കഴിയും അപ്പോൾ ആ എംപ്ലോയി കാത്തിരുന്ന മെസ്സേജ് വന്നിരിക്കുകയാണ് ആ മെസ്സേജ് ഏപ്രിൽ ഇരുപത്തിനാലിന് ആ ജീവനക്കാരന്റെ രജിസ്റ്റേർഡ് ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വന്നത് ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു അപ്പോൾ മെസ്സേജ് കണ്ടല്ലോ ഇനി നമുക്ക് സ്പാർക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ എൻ പി എസ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഇതുവരെയുള്ള അരിയർ ഡിഡക്ഷൻ എന്നീ കാര്യങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അത് ജീവനക്കാരൻ തനിയെ ആരംഭിക്കാൻ കഴിയില്ല അത് ക്ലർക്കിന്റെ ലോഗിൽ നിന്ന് ആ ക്ലർക്കാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ മെസ്സേജ് ഒരു എംപ്ലോയിയുടെ മൊബൈലിൽ വന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിനെ അല്ലെങ്കിൽ ആരാണോ സാലറി പ്രോസസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തെ വിവരം അറിയിക്കണം ആ ബിൽക്കർക്ക് സ്പാർക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നേരെ സ്പാർക്കിലേക്ക് പോകുന്നു ഇതൊരു ക്ലർക്കിന്റെ ലോഗിനാണ് അദ്ദേഹം നേരെ പോകുന്നത് സാലറി മാറ്റേഴ്സ് ചേഞ്ചസ് ഇൻ ദ മന്ത് പ്രസന്റ് സാലറി സെലക്ട് ചെയ്തു ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് എംപ്ലോയി നമ്മൾ ഏത് എംപ്ലോയിയുടെ ആണോ ഡിഡക്ഷൻ ആരംഭിക്കേണ്ടത് എൻ പി എസിന്റെ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കേണ്ടത് ആ എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഗോ കൊടുത്തു ഇവിടെ നോക്കുക അദ്ദേഹത്തിന്റെ മറ്റ് ഡിഡക്ഷൻസ് എല്ലാം ഈ ഡിഡക്ഷൻ സൈറ്റിലുണ്ട് ഇവിടെ എൻ പി എസ് മാത്രം വന്നിട്ടില്ല എന്നാൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ നോക്കുകയാണ് അദ്ദേഹത്തിന് പ്രാൺ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ എന്നുള്ള ഒരു എൻട്രി നമുക്ക് കൊടുക്കാൻ കഴിയും പ്രാൺ നമ്പർ കിട്ടിയതായത് തന്നെ ഇവിടെ എൻ പി എസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ത്രീ നയൻറ്റി എന്ന ഹെഡിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒരു സീരിയൽ നമ്പർ കൊടുക്കുന്നു ഒന്ന് ഇതാ നോക്കുക അദ്ദേഹത്തിന്റെ പെർ മന്ത് സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എൻ പി എസ് പ്രാൺ നമ്പറും വന്നിട്ടുണ്ട് എന്നു മുതലാണ് ഇത് ഇതാരംഭിക്കേണ്ടതെന്നുണ്ട് എന്നാണ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം വരെ ഉണ്ട് നമ്മൾ ഇത്രയും ചെയ്തതിനു ശേഷം ഇൻസർട്ട് ചെയ്യുന്നു അപ്പോൾ നോക്കുക എൻ പി എസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് കൺഫേം ചെയ്തു അപ്ഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ പി എസിന്റെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എൻ പി എസിന്റെ അരിയർ കാൽക്കുലേഷൻ ആണ് നോക്കേണ്ടത് അതിന് നമ്മൾ വീണ്ടും സർവീസ് മാർക്കേറ്റ്സിലാണ് പോകുന്നത് ന്യൂ പെൻഷൻ സ്കീം ഇവിടെ എൻ പി എസ് അരിയർ കാൽക്കുലേഷൻ ഒന്ന് നോക്കുക സെലക്ട് ചെയ്യുന്നു ഓഫീസ് സെലക്ട് ചെയ്തു ഗോ കൊടുത്തു ഇതിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ആരൊക്കെ എൻ പി അംഗമാണോ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകും അവരുടെ ഡിഡക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് അദ്ദേഹം ജോയിൻ ചെയ്തത് മൂന്ന് പത്ത് ഇരുപത്തി മൂന്ന് കറക്റ്റ് ആണ് അതായത് പത്താം മാസം മുതലാണ് അദ്ദേഹത്തിന് ഇത് അടയ്ക്കേണ്ടത് പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ എൻ പി എസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം അദ്ദേഹത്തിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി നാല് അത് മൂന്നാം തീയതി ജോയിൻ ചെയ്തതുകൊണ്ടാണ് അതിന്റെ ഡി എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ഇത് രണ്ടുകൂടി ചേരുന്ന ഈ എമൗണ്ടിന്റെ പത്ത് ശതമാനമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് മാസം നമ്മുടെ എൻ പി എസ് സബ്സ്ക്രിപ്ഷനായി പിടിക്കുന്നത് അപ്പോൾ ഈ രണ്ട് തുകയും കൂടി ചേരുന്നതിൻ്റെ പത്ത് ശതമാനമാണോ ഇതെന്ന് നോക്കുക അതുപോലെ പതിനൊന്നാം മാസത്തിൽ ഫുൾ മന്ത് സാലറിയാണ് അദ്ദേഹത്തിന്റെ ബേസിക് പേ മുപ്പത്തി ഒന്ന് ഒരുന്നൂറാണ് അതിൻ്റെ ഏഴ് ശതമാനം ഡി എ ഇരുപത്തി എഴുപത്തി ഏഴാണ് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ടാണ് അദ്ദേഹത്തിന്റെ ടെൻ പെർസെൻ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നാൽ കിട്ടുന്ന ടെൻ പെർസെൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതാണ് ഈ നാലാം മാസം വരെയുള്ള അതായത് ഏപ്രിൽ വരെയുള്ള ഇദ്ദേഹത്തിന്റെ ഡിഡക്ഷൻ ആ ഏപ്രിൽ വന്നപ്പോൾ ഒരു ചെറിയ വ്യത്യാസം കണ്ടോ ഇവിടെ രണ്ട് ശതമാനം ഡി എ കൂടി അല്ലെ ബേസിക് പേ മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് ഇവിടെയെല്ലാം ഏഴ് ശതമാനമായിരുന്നു ഇവിടെ രണ്ട് ശതമാനം ഡി എ കൂടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മാസം അടയ്ക്കേണ്ടി വരുന്ന തുക മുപ്പത്തിമൂന്ന് ഇരുപത്തിയെട്ട് എന്നുള്ളത് മാറി മുപ്പത്തിമൂന്ന് തൊണ്ണൂറാണ് അപ്പോൾ ഇതാണ് അരിയർ ആയിട്ട് നമ്മൾ പിടിക്കാനുള്ള തുക ഇത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണ് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത് ഇവിടെയല്ല അതിന് നമ്മൾ വീണ്ടും സാലറി മാറ്റേഴ്സിലേക്ക് പോകണം അപ്പോൾ ഇനി നമ്മൾ അരിയർ എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യുന്നത് നോക്കാം സാലറി മാറ്റേഴ്സ് എടുക്കുന്നു അവിടെ ചേഞ്ചസ് ഇൻ ദ മന്ത് തന്നെ അവിടെ എൻ പി എസ് അരിയർ റിക്കവറി കണ്ടല്ലോ ഈ എൻ പി എസ് അരിയർ റിക്കവറി ക്ലിക്ക് ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു എംപ്ലോയെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ എംപ്ലോയിയുടെ പ്രാൺ നമ്പർ വന്നിട്ടുണ്ട് റിക്കവറി എമൗണ്ട് അദ്ദേഹത്തിന് ഇതുവരെയായി ആകെ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ പത്താം മാസം മുതൽ നാലാം മാസം വരെയുള്ള അരിയർ എല്ലാം കൂടി അടയ്ക്കേണ്ടി വരുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അത് ഏപ്രിൽ വരെയാണ് മെയ് മാസം നമ്മൾ സാധാരണഗതിയിൽ അടയ്ക്കുന്നത് കൊണ്ട് അവിടെ അരിയറില്ല അപ്പോൾ റിക്കവറി സ്റ്റാർട്ട് മന്ത് ആൻഡ് ഇയർ ആണ് നമ്മൾ അഞ്ചാം മാസത്തിലാണ് റിക്കവറി ആരംഭിക്കുന്നത് അരിയർ റിക്കവറി നമ്മൾ അവിടെ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊടുത്തു ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് രണ്ട് കൊടുത്തു അപ്പോൾ ഒരു മാസം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപ അരിയർ മാത്രമായി പിടിക്കും നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓൾറെഡി പെയ്ഡ് ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല അതുകൊണ്ട് സീറോ കൊടുത്തു എമൗണ്ട് റീപെയ്ഡ് അത് നമ്മൾ സീറോ കൊടുക്കുന്നു കൺഫേം ചെയ്യുന്നു ആർ യു ഷുവർ ടു പ്രൊസീഡ് ഓക്കെ കൊടുത്തു സേവ്ഡ് സക്സസ്ഫുള്ളി ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസൻ്റ് സാലറി ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം ചേഞ്ചസ് ഇൻ ദ മന്ത് പ്രസൻ്റ് സാലറി ഗോ കൊടുത്തു ഇവിടെ നോക്കുക എൻ പി എസ് നമ്മൾ നേരത്തെ കണ്ട എൻ പി എസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനുണ്ട് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ് അദ്ദേഹത്തിൻ്റെ അരിയർ ദാ ഇവിടെയാണ് കിടക്കുന്നത് എൻ പി എസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അരിയർ സ്റ്റേറ്റ് നാനൂറ്റി പത്തൊൻപത് എന്ന് പറയുന്ന ഹെഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപ അദ്ദേഹത്തിൻ്റെ ഓട്ടോ കാൽക്കുലേറ്റഡ് ഡിഡക്ഷൻ ആണ് അത് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ മാസവും ഈ തുക അവരുടെ ശമ്പളത്തിൽ നിന്ന് എത്ര മാസം വരെ പന്ത്രണ്ട് മാസം വരെ അരിയർ കാൽക്കുലേറ്റ് ചെയ്ത് പോകും അപ്പോൾ ഇത്രയുമാണ് ഒരു എംപ്ലോയി പുതുതായി ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന് ഒരു പ്രാൻ നമ്പർ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ അരിയർ റിക്കവറിയും സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും നമ്മൾ ഈ സാലറി മാറ്റേഴ്സിൽ പ്രസന്റ് സാലറി ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യുന്നത് ഇതനുസരിച്ച് ഇനിയുള്ള മാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഈ തുക ഡിഡക്റ്റ് ആയിക്കൊള്ളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്